Krishna. Hare Krishna. Hare Krishna. Kavita Krishna Kand Hare Krishna. Radisha NV Hare Krishna. Lakshmi Danish. Danya P. Menon Shyam SR. Sriraj KS. Shyam Prakash. Ella Urkum. Lakshmi Sudisha Sumesh. Hijit Kannan Hare Krishna. എല്ലാവർക്കും സ്വസ്തികയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇപ്പോൾ വന്നത് എന്താ വെച്ചാൽ, ദാമോദര മാസമാണല്ലോ. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ കുറേ സ്തുതികളുണ്ട്, ഭഗവാന്റെ കുറേ സ്തുതികളുണ്ട്. ഓരോരുത്തർ സ്തുതിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഹ്ലാദ സ്തുതി, പിന്നെ നാരദ സ്തുതി, പിന്നെ വേദസ്തുതി, ശിവന്റെ വിഷ്ണു സ്തുതി, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. ഈ പുസ്തകത്തില് എൻ്റെ കയ്യിൽ ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവത് സ്തുതികൾ മൂലവും അർത്ഥവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പൊ അതിൽ ഇന്ന് ഞാൻ മുജുകുന്ദ സ്തുതി വായിച്ചു. അപ്പൊ എനിക്കത് നല്ല രസമായിട്ട് തോന്നി. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചു. മുജുകുന്ദന്റെ കഥയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്താണ് മുജുകുന്ദൻ ഭഗവാനെ സ്തുതിച്ചത്, ആ സ്തുതിക്കാനുണ്ടായ സാഹചര്യം എന്താണ്. അപ്പൊ അത് കഥ കേൾക്കണതിന് മുന്നേ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടെല്ലാവരും അഭ്യർത്ഥനയുണ്ട്. അതായത് നമ്മുടെ സ്വസ്തിക പേജില് ഒരു ഗോപിക, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നമ്മുടെ സ്വസ്തിക പേജിലുള്ള ഒരു ഗോപിക, അവര് പപ്പടം ഉണ്ടാക്കി വിറ്റിട്ടാണ് ജീവിക്കണത്. അപ്പൊ ആ ഗോപികക്ക് കുറച്ച് ആ കുട്ടിക്ക് ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ദീപ എന്നാണ് പേര്. മലപ്പുറം പരപ്പനങ്ങാടിയിലാണ് വീട്. അപ്പൊ അവർക്ക് ആരുമില്ല, എന്നുവെച്ചാ വീട് പോലും ഇല്ല. പിന്നെ അവര് എനിക്ക് നേരിട്ട് പരിചയം ഉള്ള ആളാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ നാട്ടിലുള്ള ഒരു സ്ത്രീയാണ് അത്. അപ്പം നമുക്ക് അവരുടെ സാഹചര്യങ്ങൾ നേരിട്ട് പരിചയം ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നിങ്ങളങ്ങനെ ഒരു ധർമ്മം പോലെ ചെയ്യണ്ട, ആ കുട്ടിയുടെ അടുത്ത് നിന്ന് പപ്പടം വാങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക്? അതായത് അവര് പഴയ പപ്പട ചെട്ടിയാർമാരാണ്. ഇപ്പോ എല്ലാവർക്കും ഈ മെഷീനിൽ ഉണ്ടാക്കിയ പപ്പടം മാത്രം മതി. ഇപ്പൊ ആർക്കും ഇങ്ങനെ വീട്ടിലുണ്ടാക്കണ പപ്പടം വേണ്ട. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പോ പപ്പട കച്ചവടമൊക്കെ ഭയങ്കര കുറവാണ്. അപ്പൊ അതിന് അത് മാത്രമേ ഉള്ളൂ, അറിയണ ഒരു ജോലിയും അതിന് അതേ ഉള്ളൂ. പിന്നെ അതൊരു ഒറ്റയ്ക്കൊരു സ്ത്രീയാണ്, അത് കുട്ടികളെ നോക്കിയിട്ട് അതൊരു കഷ്ടാണ്. അപ്പോ അതിന് അത് കുറച്ച് നാള് ഈ കാടക്കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര. അപ്പൊ ഇന്ന് എന്നെ വിളിച്ചിരുന്നു. എന്നോട് ഒരിക്കലും അഭ്യർത്ഥിച്ചിട്ടില്ല കേട്ടോ, സ്വസ്തിക എന്നെ ഹെൽപ്പ് ചെയ്യോ, ഇത് പറയോ, ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല. എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും. വിളിക്കുമ്പോ ഇങ്ങനെ മാതജി വൃന്ദാവന യാത്ര പോകുന്നുണ്ടോ, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, ഭഗവാൻ സമയമാകുമ്പോൾ വരും, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അതൊക്കെ സംസാരിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നോട് ഇതുവരെ ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാന് കുളിച്ചോണ്ട് നിൽക്കുമ്പം മോളെ വിളിച്ചു, ഐ മീൻസ് ഒരു തവണ വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് പിന്നെ വന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മൂന്നാമത് വിളിച്ചപ്പോൾ ഞാൻ എടുത്തു. എടുത്തപ്പോൾ മാതാജി, ഞാനിങ്ങനെ സ്വപ്നത്തില് ഭഗവാൻ എനിക്ക് ഗീത ഉപദേശിച്ച് തരുന്ന പോലെയോ, അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ആണ് മാതാജി എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും പറയാൻ അറിയില്ല, ശുഭമായിരിക്കും, ഭഗവാനെ അല്ലേ കണ്ടത്, അപ്പം എന്തോ ശുഭമാണ് വരാൻ പോണത്, നല്ലതാണ് സംഭവിക്കാൻ പോണതെന്ന് പറഞ്ഞു. അപ്പോ ആയിരിക്കും ഇല്ലേ, അപ്പോ സമാധാനായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാതാജി, എനിക്കിങ്ങനെ വീട്ടില് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ വീട്ടിലെന്താ ഇത്രയ്ക്ക് പ്രശ്നമുള്ളത്? ഇല്ല, എനിക്കിങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്, അത് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്താ സാമ്പത്തികമായിട്ടുള്ള എന്താ പ്രശ്നമുള്ളത്? അപ്പോഴാ പറഞ്ഞത് ഇങ്ങനെ കാടക്കോഴീന്റെ കച്ചവടം ഉണ്ടായിരുന്നു. അത് ഈ ഭഗവാനെ കുറിച്ച് അറിയണതിന് മുന്നെയാണ് ഈ കോഴി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അതിന് കോഴികളൊക്കെ ചത്തുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പരമ്പരാഗതമായിട്ടുള്ള പപ്പട കച്ചവടത്തിൽ തന്നെ തിരിഞ്ഞു. അപ്പൊ അന്ന് ചെയ്ത ബിസിനസ്സിലെ കുറച്ച് കട ഉണ്ട്, ബാങ്കില് ബാധ്യതയുണ്ട്, ഒരു 2 ലക്ഷം രൂപ എന്തോ അത്രേ ഉള്ളൂന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പപ്പടം വിറ്റ് ജീവിക്കാൻ, നമുക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരു കെട്ട് പപ്പടം വിറ്റ് എത്ര രൂപ കിട്ടും, 30 രൂപ കിട്ടും.
അതന്നെ കടകളിലൊന്നും പോയിട്ട് ആ കുട്ടി ഒരു സ്ത്രീ ഒരു പെണ്ണല്ലേ അപ്പൊ അത് അതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ അടുത്ത് അറിയണ വീടുകളിൽ സ്ഥിരമായിട്ട് പപ്പടം കൊടുക്കുക അത്ര അതിന്ന് കിട്ടണ ഏർണിങ്സ് കൊണ്ടാണ് ജീവിക്കണത് അപ്പോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ധർമ്മമായിട്ട് നിങ്ങൾ കരുതണ്ട നിങ്ങളൊരു ആൾക്ക് ഭിക്ഷ കൊടുക്കുകയാണെന്ന് പോലും നിങ്ങൾ വിചാരിക്കേണ്ട ആ കുട്ടി പപ്പടം നിങ്ങൾക്ക് അയച്ചു തരും ആര് നമ്പറിൽ വിളിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു 100 രൂപ എത്ര രൂപ ഇട്ട് കൊടുത്താലും അതിന് പകരമായിട്ട് ആ കുട്ടി പപ്പടം അയച്ചു തരും അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഞാൻ നമ്പർ തരാം പറ്റുമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ഒരു 2 ലക്ഷം രൂപ ഒക്കെ സ്വസ്തികയിലെ ഗോപി ഗോപന്മാരൊക്കെ വിചാരിച്ചാലൊക്കെ റെഡി ആക്കാൻ പറ്റൂലേ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ അതിൻ്റെ ആ ജീവിതം കുറച്ച് രക്ഷപ്പെടുമായിരുന്നു അതിന് പിന്നെ പപ്പടം വിറ്റിട്ടുള്ള പൈസ മാത്രം മതി അതിന് മാസം മാസം ജീവിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ആരുമില്ല ഏട്ടത്തിൻ്റെ കൂടെയാണ് അത് വീടൊന്നുമില്ല ഒരു കുട്ടിയുണ്ട് ആ കുട്ടികളെ നോക്കിയിട്ട് അങ്ങനെ ജീവിക്കുകയാണ് അപ്പോ പറ്റുവെച്ചാല് ചെയ്യൂ നല്ലൊരു ധർമ്മമാണ് ഇപ്പൊ ദാമോദര മാസല്ലേ അപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്യുക അതും ഒരു സ്ത്രീയാണ് ഒരു അബലയായിട്ടുള്ള ആശ്രയവും അഭയവും ആരും ഇല്ലാത്ത ഒരു സാധു സ്ത്രീയാണ് നിങ്ങൾ സഹായിക്കണത് അതും ഭിക്ഷയായിട്ടൊന്നും അല്ല കേട്ടോ ആ കുട്ടി പകരം നിങ്ങൾക്ക് പപ്പടം തരും അപ്പോ നമ്പർ തരാം പറ്റുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യോ അല്ലെങ്കിൽ ആ കുട്ടീനെ വിളിക്കുകയോ എന്താ വെച്ചാൽ ചെയ്തോളൂ ആ കുട്ടിക്ക് കരഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ സ്വസ്തികയിലെ ഗോപികോപന്മാരോടൊന്ന് പറഞ്ഞാലോ ഒന്ന് പപ്പടം വാങ്ങി സഹായിക്കാൻ പറ്റുമെന്ന് അപ്പോഴേക്ക് കരയാൻ തുടങ്ങി കരഞ്ഞു 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 കരഞ്ഞിട്ട് മാതജി മാതജി ഒരുപാട് നന്ദി മാതജി ഞാൻ ഫോണിന് വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോവുകയും ചെയ്തു എന്നിട്ട് കരഞ്ഞു കരഞ്ഞിട്ട് വെച്ചിട്ട് പോയി എന്നോട് ചോദിച്ചിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല ഇത് എനിക്ക് മനസ്സിൽ ഭഗവാൻ തോന്നിച്ചതാണ് ആ കുട്ടി കണ്ട സ്വപ്ന ദർശനത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും അപ്പോ 9746807752 9746807752 നമ്പർ മിസ്യൂസ് ചെയ്താലോ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്തപ്പോ നമ്മൾ പറയാ ആ കുട്ടിക്ക് അറിയായിരിക്കും ഞാൻ പറഞ്ഞോളാം ശ്രദ്ധിക്കണം കാരണം ഈ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിഷമിപ്പിക്കാനും ദ്രോഹിക്കാനും ഒക്കെ പാവപ്പെട്ട ഭഗവാന്റെ ഭക്തരെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് ആളുകൾ വരും അറിയാം ഭഗവാൻ നോക്കിക്കോളും അങ്ങനെ ഇത്രയൊക്കെ സഹായിക്കാൻ ആ കുട്ടീനെ സഹായിക്കാൻ ഭഗവാന് എന്നെയൊക്കെ ഇങ്ങനെ ഭഗവാന് ഒരു നിയോഗം പോലെ തരാൻ തോന്നുമെങ്കില് അതിന്റെ കാര്യം ഭഗവാൻ നോക്കിക്കോളും അപ്പോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ല മനസ്സോടുകൂടി ഒരു സഹോദരിയെ സഹായിക്കുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം ഓക്കെ വലിയ നല്ലൊരു കാര്യമായിരിക്കും ഒരു പപ്പട കെട്ടിന് 30 രൂപയോ 50 രൂപ ഉണ്ടാവും നിങ്ങളൊരു 50 രൂപ ഒരു ഒരു 500 പേര് ഇട്ടാൽ മതിയല്ലോ അവര് 50 രൂപ വെച്ചിട്ടാ മതിയല്ലോ നമ്മൾ ഈ 50 രൂപ എന്തിനൊക്കെ കളയണുണ്ട് ഓരോ ഓരോരോ കാര്യത്തിനു വേണ്ടി നമ്മൾ എത്ര പൈസ കളയണം ആ ഒരു 50 രൂപ കൊണ്ട് ഈ കുട്ടിയുടെ ജീവിതത്തിലെ വലിയ ഒരു ബാധ്യത ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ 2 ലക്ഷം രൂപ കടമെന്ന് പറയുന്നത് വലിയ ബാധ്യതയാണ് അതങ്ങോട്ട് മാറ്റാൻ പറ്റാച്ചാൽ അത് വലിയ കാര്യമില്ല അപ്പോ നമ്പർ ഒന്നുകൂടെ പറയാം 9746807752 പപ്പടം ദീപ എനിക്കും പപ്പടമൊക്കെ തന്നിട്ടുണ്ട് നല്ല പപ്പടമാണ് നല്ല വീട്ടിലുണ്ടാക്കണ പപ്പടമാണ് നല്ല പപ്പടമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അനുഭവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ എന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല സ്വസ്തിക ഇതൊന്ന് പേജിലിടുമോ എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് സഹായിക്കാൻ തോന്നിയത് അതുകൊണ്ട് 9746807752 പപ്പടം ദീപ അപ്പോ നമ്മുടെ മുജുകുന്ദ സ്തുതി നമുക്ക് കേട്ടാലോ മുജുകുന്ദന്റെ കഥ നമ്മള് ദ്വാരകയിൽ പോയിട്ടുണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് 4 ധാമുകളില് നമ്മുടെ 4 അറ്റത്തുള്ള 4 ധാമുകളിലും പോയി ഏതൊക്കെയാ അതിന്റെ 4 ധാമുകള് ബദ്രീനാഥ് പുരി ജഗന്നാഥ് രാമേശ്വരം അല്ലെങ്കിൽ രംഗനാഥ സ്വാമി പിന്നെ ഇങ്ങേ ഇപ്പുറത്ത് നമ്മുടെ ദ്വാരക അപ്പൊ ദ്വാരകയില് ഭഗവാൻ ദ്വാരകാധീശൻ ദ്വാരകാധീശനായ ഭഗവാൻ എന്തിനാണ് മധുരയിൽ നിന്ന് തന്റെ സ്വന്തം സ്ഥാനം അല്ലെങ്കിൽ തന്റെ സാമ്രാജ്യം
കടലിന്റെ നടുവിലുള്ള ഒരു ഒരു പ്രത്യേക ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴടക്കാതെ ഒരു രാജ്യത്തിന് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഭഗവാൻ കടലിൽ നിന്ന് ഒരു ഭൂമി പൊന്തിച്ച് സ്വന്തമായിട്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തു. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്വത്ത് പോയി കഴിഞ്ഞാൽ അപ്പുറത്തവന്റെ അത് ആക്രമിച്ച് കീഴടക്കുക, അപ്പുറത്തവന്റെ സ്വത്ത് കൈക്കലാക്കാൻ നോക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ഭഗവാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് കടലിൽ നിന്നൊരു കടലിൽ ആരും യൂസ് ചെയ്യാതിരുന്ന ഒരു സ്ഥലത്തെ അതിസുന്ദരമായ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയെടുത്തു. അപ്പൊ അതാണ് ദ്വാരക എന്ന് പറയുന്നത്. അപ്പൊ ആ ദ്വാരകയില് ഭഗവാൻ ദ്വാരകാധീശനായിട്ട് ഇങ്ങനെ വസിക്കുമ്പോ ജരാസന്ധന്റെ കൂട്ടാളിയായ കാലയവനൻ, യവനന്മാർ എന്ന് പറഞ്ഞാല് പണ്ടേ ഉണ്ട് കേട്ടോ ഗ്രീക്കുകാരൊക്കെ, ആ കാലയവനൻ അവരുടെ നേതാവായ കാലയവനൻ ജരാസന്ധന്റെ കൂട്ടുകാരനാണ്. അദ്ദേഹം ഭഗവാനെ ആക്രമിക്കാൻ വേണ്ടി ദ്വാരകയിലേക്ക് വരും. അപ്പൊ ഭഗവാൻ ഈ യുദ്ധം എന്ന് പറയുന്ന ഇഷ്ടമല്ലാത്ത ആളാണ്, പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ്, കുറെയൊക്കെ തടുത്തു നിൽക്കും. അപ്പൊ എന്താ ആവശ്യം എന്ന് വെച്ചാല് ഭഗവാന്റെ ജീവനാണ് വേണ്ട കാലയവന്. അപ്പൊ അദ്ദേഹം വിചാരിക്കുക എന്നാ എന്നെയല്ലേ വേണ്ടത്. ഭഗവാൻ തന്റെ രാജ്യമൊക്കെ ഉഗ്രസേന മഹാരാജന് ബലരാമസ്വാമിയെ ഏൽപ്പിച്ചിട്ട് പതുക്കെ ഇറങ്ങി നടക്കും. കാലയവനൻ ഭഗവാനെ പിന്തുടരും. അതിനെ പിന്തുടർന്ന് പിന്തുടർന്ന് ഭഗവാൻ ഒരു ഗുഹയുടെ അടുത്തെത്തും. ഡിക്ലൈൻ. ഭഗവാൻ ഒരു ഗുഹയുടെ അടുത്തെത്തുമ്പോ ആ ഗുഹയിൽ കൂരിയിട്ടാണ്. നമ്മൾ ഇപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഗുഹയും ആ മലയും ആ ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. മുജുകുന്ദ ഗുഹ എന്നാണ് അത് അറിയപ്പെടുന്നത്. ദ്വാരകയിൽ നിന്ന് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ 170 കിലോമീറ്റർ അങ്ങനെയാണ്. കുറച്ച് ദൂരം യാത്ര ചെയ്യണം ബസ്സിൽ. അവിടെയാണ് ഈ പറയുന്ന മുജുകുന്ദ ഗുഹ. അപ്പൊ ഈ മുജുകുന്ദ ഗുഹ ഇപ്പോഴും ഇരുട്ടുള്ള ഒരു ഗുഹയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞൊക്കെയാണ് ഉള്ളിലൊക്കെ കയറേണ്ടത് ആ ഗുഹയുടെ ഉള്ളിൽ. അവിടെയൊക്കെ പോകാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു. അപ്പൊ ആ ഗുഹയുടെ ഉള്ളില് ഭഗവാൻ കയറിപ്പോകുമ്പോ കാലയവനും അതുപോലെ പിന്നാലെ കയറിപ്പോ. അപ്പൊ ഗുഹയുടെ ഉള്ളില് കൂരിയിട്ടാണ്. അപ്പൊ ആരാണെന്ന് അറിയില്ല, ഒരാളിങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഭഗവാനാണെന്ന് വിചാരിച്ച് കാലയവനും ഒരു ചവിട്ട് കൊടുക്കും. അപ്പൊ ഉറങ്ങിക്കിടന്ന ആള് പെട്ടെന്ന് പുതപ്പൊക്കെ എടുത്ത് മാറ്റി കണ്ണ് തുറന്ന് നോക്കുമ്പോ ആ കണ്ണിൽ നിന്നുള്ളിൽ നിന്നുള്ള ഒരു തേജസ്, അത്രയും കാലവും കണ്ണ് തുറക്കാതിരുന്ന ഒരാള് ആ യോഗ സിദ്ധിയില തുറക്കുമ്പോ അദ്ദേഹത്തിന്റെ ആ യോഗ ദൃഷ്ടി കാരണം അതിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം, അതൊരു തീജ്വാല പോലെ വരികയും ആ തീജ്വാലയിൽ കാലയവനൻ ഒരു പിടി ചാമ്പലായി മാറുകയും ചെയ്യാണ്. അപ്പൊ അത് മുജുകുന്ദനായിരുന്നു. മുജുകുന്ദൻ അങ്ങ് കൃതയുഗത്തില് നമ്മുടെ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി സ്വർഗലോകത്ത് പോകും. മുജുകുന്ദൻ മഹിഷ്മതി ഭരിച്ചിരുന്ന രാജാവായിരുന്നു നമ്മുടെ ഇന്നത്തെ മധ്യപ്രദേശിന്റെ ഭാഗം. അപ്പൊ അദ്ദേഹം സൂര്യവംശ രാജാവാണ് ആ മുജുകുന്ദൻ. നമ്മുടെ ശ്രീരാമ സ്വാമിയുടെ അങ്ങങ്ങ് പൂർവികനാണ് മുജുകുന്ദൻ. അപ്പൊ അദ്ദേഹം ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി സ്വർഗലോകത്ത് പോയി, അവിടെ യുദ്ധം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് ഉറക്കമില്ലാണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തത് ദേവന്മാർക്ക് വേണ്ടി. അപ്പൊ യുദ്ധമൊക്കെ കഴിഞ്ഞ് അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ ദേവന്മാര് ചോദിച്ചു എന്താ അങ്ങേക്ക് വേണ്ടതെന്ന് വെച്ചപ്പോ പറഞ്ഞു എനിക്ക് മോക്ഷാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് നടക്കൂല, അത് ഭഗവാനെ തരാൻ പറ്റുള്ളൂ. അപ്പൊ മുജുകുന്ദൻ പറഞ്ഞു എന്നാ പിന്നെ എനിക്ക് ഉറങ്ങണം, എനിക്ക് ഉറങ്ങണം, ഇത്രയും നാളും ഞാൻ ഉറങ്ങാതെ യുദ്ധം ചെയ്യായിരുന്നു, അപ്പൊ എനിക്ക് ഉറക്കം വേണം. നമ്മുടെ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ഏതെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റിയാൽ എനിക്ക് ഏറ്റവും സുഖമാണ്. നല്ല സുഖമായിട്ട് അത് എവിടെ കിടന്നാണെങ്കിലും നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങാൻ പറ്റിയാല് അതിനേക്കാളും വലിയൊരു സുഖമില്ല എന്നാണ് എനിക്ക് തോന്നണത്. അതിനിപ്പോ വലിയ ബെഡും ഇതൊന്നും വേണ്ട, എവിടെയെങ്കിലും ഒരിടത്ത് ചാരി ഇരുന്നാല് 10 മിനിറ്റ് നമുക്ക് ഡീപ്പ് സ്ലീപ്പായിട്ട് 10 മിനിറ്റ് എങ്കിലും ഉറങ്ങാൻ പറ്റിയാല് അത് ഒരു കൃപയാണ് ഭഗവാന്. നിദ്രാദേവി കടാക്ഷിക്കണം അങ്ങനെ ഉറക്കം കിട്ടണമെങ്കിൽ. അപ്പൊ അങ്ങനെ നിദ്രാദേവി കടാക്ഷിച്ച് എനിക്ക് ഉറക്കം വേണമെന്നാണ് മുജുകുന്ദൻ പ്രാർത്ഥിച്ചത്. അപ്പൊ ആ മുജുകുന്ദന്റെ ആ ആഗ്രഹം തഥാസ്തു എന്ന് പറഞ്ഞ ദേവന്മാരെ സംബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം ഈ ഗുഹയിൽ പോയിട്ട് അന്നു കിടന്ന് ഉറങ്ങിയതാണ്. ത്രേതായുഗം കഴിഞ്ഞു, അടുത്ത ദ്വാപരയുഗം വന്നു, ഭഗവാൻ അവതരിച്ചു, ഉറക്കത്തോടെ ഉറക്കം. ആ ഉറക്കത്തിൽ നിന്ന് അദ്ദേഹത്തെ ഇന്ററപ്റ്റ് ചെയ്ത ആരെങ്കിലും അദ്ദേഹത്തിന് ഒരു വരം കൂടി തന്നു, എന്നെ ഈ ഉറക്കത്തിൽ നിന്ന് ആരെങ്കിലും എന്നെ ഇന്ററപ്റ്റ് ചെയ്താല് അതിന്റെ കണ്ണ് തുറക്കുമ്പോ ആ യോഗ ശക്തിയാൽ അദ്ദേഹം ഭസ്മമായി പോകണം എന്നൊരു വരം കൂടി. അതായത് അദ്ദേഹത്തിന് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ നല്ല സുഖമായിട്ട് അദ്ദേഹം കിടന്ന് ഉറങ്ങുമായിരുന്നു.
അപ്പോഴാണ് കാലയവനം വന്ന് തട്ടി വിളിച്ചതും കണ്ണു തുറക്കണതും അതിൽ നിന്ന് വരുന്ന തേജസ് ഏറ്റ് കാലയവനൻ ഒരു പിടി ചാമ്പലായി മാറുകയും ചെയ്തു. മുജുകുന്ദന് കിട്ടിയ വരം അത് ഫലിക്കുകയും ചെയ്യും. അപ്പൊ ഭഗവാനെ തന്റെ ഉദ്യമത്തില് മുജുകുന്ദൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഭഗവാൻ അപ്പൊ അവിടെ മുജുകുന്ദൻ കണ്ണു തുറന്ന് ഇദ്ദേഹം ഭസ്മാക്കി കഴിഞ്ഞ് നോക്കുമ്പോ സൈഡിൽ ഒരു തേജോജ്വലമായ പ്രകാശം, അങ്ങനെ ചതുർബാഹു സ്വരൂപനായിട്ട് ഭഗവാൻ. അപ്പൊ ദേവന്മാർ പറഞ്ഞു എന്തായാലും അങ്ങേക്ക് ഭഗവാനെ ഒരിക്കൽ കാണാൻ സാധിക്കും. ഭഗവാൻ നിന്ന് മോക്ഷം, ഭഗവാൻ തന്നെ അന്ന് വരമായിട്ട് അങ്ങേക്ക് മോക്ഷവും തരും, ഭഗവാനെ കാണാനും സാധിക്കും. ഞങ്ങളെ ഇത്രയും സഹായിച്ചത് കാരണം അങ്ങേക്ക് സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും. അങ്ങയുടെ ഉറക്കത്തിൽ ആരെങ്കിലും അങ്ങയെ ഇന്ററപ്റ്റ് ചെയ്താല് അയാൾക്ക് മരണം ഉണ്ടാവും, മാത്രമല്ല അങ്ങേക്ക് ഭഗവാന്റെ ദർശന സായുജ്യവും കിട്ടും. അപ്പൊ അദ്ദേഹം അങ്ങനെ നോക്കുമ്പോ ഗുഹയുടെ ഒരു സൈഡിൽ അങ്ങനെ ചതുർബാഹു സ്വരൂപനായിട്ട് ഭഗവാൻ ദർശനം കൊടുക്കാണ് കൃഷ്ണൻ. ഭഗവാൻ ആ താമര മാലയൊക്കെ ഇട്ട് മഞ്ഞപ്പട്ടെടുത്ത് മയിൽപ്പീലിയൊക്കെ ചൂടി അങ്ങനെ ഭഗവാന്റെ ആ സ്വരൂപം, ആ സച്ചിദാനന്ദ സ്വരൂപം ആ കൺകുളിർക്ക് കണ്ടുകൊണ്ട് മുജുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. അങ്ങ് ആരാണിത്, ഇത് ആരാണ് എന്റെ മുന്നിൽ നിൽക്കണെന്ന് പറയുമ്പോ ഭഗവാന്റെ ആ സ്വസ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, എനിക്ക് അസംഖ്യം ജന്മങ്ങളുണ്ട്, എനിക്ക് അസംഖ്യം കർമ്മങ്ങളുണ്ട്, നാമങ്ങളുണ്ട്, അവയെല്ലാം തന്നെ എനിക്ക് പറഞ്ഞു തരാനാകുകയില്ല. പല ജന്മങ്ങൾ കൊണ്ട് ഭൂമിയിലെ പല രേണുക്കളെ എണ്ണി കണക്കാക്കാൻ സാധിക്കാം, പക്ഷേ എന്റെ ജന്മങ്ങളെയും എന്റെ ഗുണങ്ങളെയും എന്റെ നാമങ്ങളെയും ഒരിക്കലും നിങ്ങൾക്ക് എണ്ണിത്തീർക്കാൻ സാധിക്കുകയില്ല. എന്നാലും എന്റെ ഈ അവതാരത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭഗവാൻ പറയാണ്, ഭൂമിയില് മനുഷ്യരായി പിറന്ന അസുരന്മാരുടെ ഭാരം കുറയ്ക്കാനായി, അവരെ അധർമ്മികളായ ആളുകൾക്ക് നാശം ഉണ്ടാക്കാനായി ബ്രഹ്മാവിന്റെ അപേക്ഷ പ്രകാരമാണ് ഞാൻ യദുകുലത്തിൽ വസുദേവരുടെ പുത്രനായി ജന്മമെടുത്തിരിക്കുന്നത്. കംസനും മറ്റു ദുഷ്ടന്മാരൊക്കെ വധിക്കപ്പെട്ടു, യവനനെ അങ്ങ് ദഹിപ്പിക്കുകയും ചെയ്തു, എന്റെ ജോലി കുറച്ചു തന്നു. അങ്ങ് മുമ്പ് എന്നെ ഭക്തിപൂർവം ഭജിച്ചതുകൊണ്ടാണ് ഇപ്പോ അങ്ങ് മുൻപ് അങ്ങയുടെ പൂർവ് കാലഘട്ടത്തില് പഴയ കാലഘട്ടത്തിൽ അദ്ദേഹം ഭഗവാന്റെ ഭക്തനായിരുന്നു, അതുകൊണ്ടാണ് ദേവന്മാരോട് മോക്ഷം വരായിട്ട് ചോദിച്ചത്. അങ്ങ് അത്രയും വലിയ ഭക്തനായതുകൊണ്ടാണ് അങ്ങേക്ക് എന്നെ ഇപ്പോ കാണാൻ സാധിച്ചത്. അങ്ങേക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. എന്റെ ഭക്തൻ ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത്. മുജുകുന്ദൻ അതീവ ഹർഷത്തോടുകൂടി ഭഗവാന്റെ പത്മപാദങ്ങളിൽ വീണ് നമിക്കുകയാണ്. എന്നിട്ടാണ് മുജുകുന്ദ സ്തുതി, അതിൽ 13 ശ്ലോകങ്ങളാണുള്ളത് മുജുകുന്ദ സ്തുതി. വിമോഹിതോയം ജന ഈശമായയാ ത്വദീയയാ ത്വാം ന ഭജന്ത്യനർത്ഥദ്രിക് സുഖായ ദുഃഖ പ്രഭവേഷു സജ്ജതി ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിതഃ. അങ്ങ് പുരുഷന്മാരെ, സ്ത്രീ പുരുഷന്മാരെ വഞ്ചിക്കുകയാണ്. എന്തുകൊണ്ട് വഞ്ചിക്കുകയാണ്? അങ്ങയുടെ മായ കൊണ്ട് വഞ്ചിക്കുകയാണ്. ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ മായയാണ്. ആ മായയില് എല്ലാവരും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സത്യം, ഇതാണ് പരമമായ സത്യം, ഇതാണ് ശാശ്വതമായ സത്യം എന്നൊക്കെ വിചാരിച്ചിട്ട് കണ്ണുകൊണ്ട് കാണണതും ചെവി കൊണ്ട് കേൾക്കണതും നാവ് കൊണ്ട് രുചിക്കണതും ശരീരം കൊണ്ട് സ്പർശിക്കുന്നതും മാത്രമാണ് സത്യം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാന്റെ മായയിൽ മുങ്ങി സ്വയം മറന്ന് ജീവിക്കുന്ന ആ സ്ത്രീ പുരുഷന്മാർക്ക് അങ്ങയെ കാണാനുള്ള കഴിവില്ല. സർവ ദുഃഖങ്ങൾക്ക് ഹേതുവായിട്ടുള്ള ആ ഗൃഹജീവിതത്തിലെ സുഖം തേടി അവർ സ്വയം വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഭർത്താവ്, കുട്ടികള്, സ്വത്ത്, പണം, അധികാരം, സമ്പത്ത്, വിദ്യാഭ്യാസം, ധനം, ജോലി, ഇതൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങള്, ഇതാണ് സുഖം എന്നുള്ള വ്യാമോഹത്തില് ദുഃഖിതരായി അതൃപ്തരായി ഭഗവാന്റെ മായയിൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഒരിക്കലും ഭഗവാനെ അറിയാൻ സാധിക്കില്ല. മുജുകുന്ദൻ പറയാണ്, ലദ്വാജനോ ദുർലഭമത്ര മാനുഷം, ലദ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിദവ്യംഗമയത്നതോ നഖ പദാരവിന്ദം ന ഭജത്യ സന്മതിഹി ഗൃഹാന്തകൂപേ പതിതോ യഥാ പശുഃ. ഈശ്വര കാരുണ്യത്താൽ
അനായാസമായി സാധാരണ കിട്ടാൻ വിഷമമുള്ള ആരോഗ്യമുള്ള മനുഷ്യ ജന്മം ലഭിച്ചിട്ടും അശുദ്ധ മനുഷ്യരായ ജനങ്ങൾ അങ്ങേ ആരാധിക്കുന്നില്ല. നമ്മുടെ മേൽപ്പത്തൂര് അവസാന നാരായണിയെ 100 ദശകം എഴുതി കഴിഞ്ഞിട്ട് അവസാനം ചോദിച്ചത് എന്താ ഭഗവാനോട്? ആയുരാരോഗ്യ സൗഖ്യം തരണേ ഭഗവാനെ. സുഖം ഉണ്ടായിട്ട് കാര്യമില്ല, സുഖം അനുഭവിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. എന്നാൽ ആരോഗ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ആരോഗ്യമുള്ള ശരീരമുണ്ട്, സുഖമുണ്ട്, പക്ഷെ ഇത് അനുഭവിക്കാൻ ആയുസില്ലെങ്കിലോ? ഒരു കാര്യമില്ല. അപ്പൊ ആയുസും ആരോഗ്യവും സുഖവും മൂന്നും വേണം. അപ്പൊ ഒറ്റ വാക്കില് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ മേൽപ്പത്തൂർ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഭഗവാനേ ആയുരാരോഗ്യ സൗഖ്യം തരണേ എന്ന് പറഞ്ഞു. അപ്പൊ മൂന്നെണ്ണം, മൂന്ന് വാക്കില് എല്ലാം ഉണ്ട്. അപ്പൊ അതുപോലെ ഇത്, ഈ ആയുസ് ആരോഗ്യവും സൗഖ്യമൊക്കെ ഭഗവാന്റെ കൃപ കൊണ്ട് ചിലർക്ക് മുജന്മ സുഹൃതമായിട്ട് കിട്ടണം. എന്നിട്ടും അത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് യോനികളിലൂടെ കടന്നു പോയിട്ട് വളരെ ദുർലഭമായിട്ട് ഒരു മനുഷ്യ ജന്മം കിട്ടുമ്പോ കേവലമായിട്ടുള്ള കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ആത്മഹത്യയൊക്കെ ചെയ്ത് ആ ജീവിതം നശിപ്പിച്ച് പിന്നെയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങള് പ്രേതാവസ്ഥയില് കുറെ നാള് നടക്കണം. പിന്നെ എപ്പോഴെങ്കിലും ഒരു മനുഷ്യ ഒരു ഒരു ഈ ജീവിയുടെ ശരീരം കിട്ടും. ആ ഒരു കൃമിയായിട്ടൊക്കെ ആയിരിക്കും ആദ്യം കിട്ടുക. പിന്നെ കൃമിയായി, പുഴുവായി, പക്ഷിയായി, മൃഗമായിട്ട് അങ്ങനെ 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 കോടിക്കണക്കിന് വർഷം അങ്ങനെ കടന്നു പോയിട്ടായിരിക്കും പിന്നെ ഒരു മനുഷ്യന്റെ ഒരു ശരീരം കിട്ടുക. അത്രയും ദുർലഭമായി കിട്ടുന്ന മനുഷ്യ ശരീരം, അത് തന്നെ ആയുസ്സുള്ളത്, ആരോഗ്യമുള്ളത്, സുഖ സൗകര്യങ്ങളുള്ള ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഭഗവാനെ ഓർക്കാൻ ആർക്ക് സമയമില്ല. അശുദ്ധ മനസ്സരായിട്ടുള്ള, മനസ്സിന് ശുദ്ധിയില്ലാത്ത ജനങ്ങള് ഭഗവാനെ ആരാധിക്കുന്നില്ല, ആ ജന്മത്തിന്റെ മഹത്വം മനസ്സിലാക്കണില്ല. മൃഗങ്ങളെ പോലെ, മൃഗങ്ങളെ പോലെ കാമ ക്രോധ മോഹ ലോഭാദികളിൽ മുങ്ങി അവര് ഗൃഹജീവിതം എന്ന കൂപം അന്ധകൂപത്തില് ഇരുടടഞ്ഞ കിണറില് വീണ് അവരങ്ങനെ പതിച്ചു കിടക്കുകയാണ്. അത് ഗൃഹമാണ്, നമ്മുടെ നമ്മുടെ വിട്ട്, നമ്മുടെ വീട്, നമ്മുടെ കാര്യം, നമ്മുടെ ജോലി, നമ്മുടെ കുട്ടി, അങ്ങനെ അങ്ങനെ ഈ ഗൃഹജീവിതമാണ് ഏറ്റവും ഭയങ്കര സുഖമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ഇത്രയും മഹത്വമായിട്ടുള്ള ഒരു മനുഷ്യ ശരീരം കിട്ടിയിട്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ ആളുകള് ആ അന്ധകൂപത്തിൽ കിടക്കാണ്. മമൈഷ കാലോചിത നിഷ്ഫലോഹദോ രാജശ്രീയോന്നത മദസ്യ ഭൂപദേഹ മർത്യാത്മബുദ്ധേഹ സുതധാര കോശഭു ശ്വാസജ്ജമാനസ്യ തുരന്ത ചിന്തയാ. ഭഗവാൻ ആരാലും ജയിക്കപ്പെടാത്തവനാണ്. ഭഗവാനെ ആർക്കും തോൽപ്പിക്കാനും ജയിക്കാനും ഒന്നും സാധിക്കില്ല. ശരീരമാണ് ആത്മാവാണ് എന്ന ഭാവനയിൽ കെട്ടിപ്പടുത്ത ആകാശ കോട്ടങ്ങളിൽ കുടുങ്ങിയും രാജ്യത്തിനും ധനത്തിനും മോഹമാർന്ന് രാജകീയ മതത്തിലാണ്ടും ഭാര്യ മക്കൾ ധനം എന്നിവയെ പറ്റിയിട്ട് ഉത്കണ്ഠ ആങ്സൈറ്റി. ഞാൻ മരിച്ചുപോയ എന്റെ കുട്ടികൾ എന്ത് ചെയ്യും? അവരാര് നോക്കും? അവരെ ഭഗവാൻ നോക്കും. അവരെ നിങ്ങൾക്ക് തന്നത് ആരാണ്? ഭഗവാനാണ് തന്നത്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി ഭഗവാനാണ് കൊടുക്കേണ്ടത്. ആയുസും ആരോഗ്യവും ഒന്നും നമ്മുടെ കയ്യിലല്ലാത്ത, ഒന്നും നാളെ എന്താണെന്ന് പറയാൻ കൂടി അവകാശം ഇല്ലാത്ത, ചിന്തിക്കാൻ കൂടി ഒരു ഒന്നും ശാശ്വത അല്ലാത്ത ഈ ഭൂമിയിലെ എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഉത്കണ്ഠപ്പെട്ടിട്ടാണ് കാര്യമുള്ളത്? എന്നാൽ ഈ പറയുന്ന ജനങ്ങള് ഭൗതിക ലോകത്തിൽ മുഴുകി ഭൗതിക ജീവികളായിട്ട് ജീവിക്കുന്ന ഈ ജനങ്ങള് ഇങ്ങനെ രാജകീയ സുഖാണ്, ധനാണ്, ഭാര്യ മക്കള് ധനം, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ, എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റോ, എന്റെ ധനത്തിന് എന്തെങ്കിലും സംഭവിക്കോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇതുവരെ മുജുകുന്ന പറയാണ്, എന്റെ ജീവിതം തന്നെ ഞാൻ ഇതുവരെ വ്യർത്ഥാക്കി. കളേവരസ്മിൻ ഘടകുണ്ഡ്യ സന്നിധേ നിരൂഢമാനോ നരദേവ ഇത്യഹം വ്യതോരഥേ ഭാഷ്വപദാത്യനീക പൈഹി ഗാംഭര്യടൻ ത്വാഗണയൻ സുദുർമദാം. ഒരു കുടത്തോട് അഥവാ കിണറിനോട് ഉപമിക്കാൻ പറ്റുന്ന ശരീരത്തിൽ താതാത്മ്യപ്പെട്ട് രാജാവാണെന്ന് ഞാനെന്നുറച്ച് മതം കൊണ്ട് അങ്ങയെ തീരെ അവഗണിച്ച് ഞാൻ എല്ലായിടത്തും രഥങ്ങൾ, കുതിരപ്പട, ആന, കാലാൾപ്പട, സേനാനായകൻ എന്നവ, അതായത് നമ്മള് നമുക്ക് പണം ഉണ്ടെങ്കിൽ, നമുക്ക് അധികാരം ഉണ്ടെങ്കിൽ ആ ശരീരത്തില്
ആ ഞാനിരിക്കുന്ന ശരീരം അതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു വെള്ളം ആ വെള്ളത്തിനെ ഒരു കുടത്തിൽ എടുത്താൽ ആ വെള്ളത്തിന് കുടത്തിന്റെ രൂപമായിരിക്കും വെള്ളത്തിനെ വലിയൊരു ചരിവത്തിൽ എടുത്താൽ ആ വെള്ളത്തിന് ആ ചരിവത്തിൽ അത് അത് ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണോ അല്ല വെള്ളത്തിന്റെ രൂപമില്ല വെള്ളം അങ്ങനെ പരന്നു കിടക്കുകയാണ് അതിന് ഏത് രൂപത്തിൽ ഒതുക്കാൻ നോക്കുമോ അതിൽ അങ്ങനെ കിടക്കുകയാണ് അത് അതുപോലെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ആ ആ ആത്മാവിനെ ഒരു ചെറിയൊരു ശരീരത്തിനുള്ളിൽ ഒതുക്കി ആ ശരീരത്തിന് കിട്ടുന്ന സുഖ സൗകര്യങ്ങളിൽ രമിച്ചിട്ട് ആ ഭഗവാനെ മറന്നിട്ട് എല്ലാ ആളുകളും ഇങ്ങനെ ആ മായാമോഹിതരായി ജീവിക്കുകയാണ് ഞാനും അങ്ങനെ തന്നെ ഇത്രയും നാൾ ജീവിച്ചു ഞാൻ രാജാവാണെന്നുള്ള ചിന്തയിൽ ആ ഈ ശരീരത്തിൽ വന്നപ്പോ എനിക്ക് ഭഗവാൻ രാജാവിന്റെ സ്ഥാനം നൽകി അപ്പൊ ഞാൻ രാജാവാണ് എന്നുള്ള അഹങ്കാരത്തില് ഞാൻ ഇത്രയും നാൾ ഭഗവാനെ മറന്ന് ജീവിക്കുകയായിരുന്നു പ്രമത്തമുച്ചൈരിതി കൃത്യ ചിന്തയാ പ്രവൃദ്ധ ലോഭം വിഷയേ സുലാലസം ത്വമ പ്രമത്ത സഹസാഭിപദ്യതി ക്ഷുല്ലേലിഹാനോഹിരി ലൗകിക കൃത്യങ്ങളിൽ മുഴുകിയത് കാരണം അധ്യാത്മ മൂല്യങ്ങൾ ഞാൻ പാടെ മറന്നുപോയി ലോഭത്താൽ പ്രചോദിതനായി കാമഭോഗങ്ങളിൽ മുഴുകിയും മനുഷ്യൻ വിശന്ന പാമ്പിന് എലി എന്ന പോലെ സദാ ഉണർന്നിരിക്കുന്ന മരണമാകുന്ന അങ്ങേക്ക് ഇരയായിത്തീരുന്നു എന്താണ് ആ ഇങ്ങനെ കാമക്രോധ മോഹലോഭങ്ങളിൽ മുഴുകി ലൗകിക ജീവിതമാണ് ഏറ്റവും സുഖം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കഴിയുമ്പോ അടുത്തടുത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് അവസാനം വയസ്സാവണ വരെ ഈ ആഗ്രഹങ്ങൾ തീരില്ല ഒന്നും നിന്ന് അങ്ങോട്ട് വിട്ടുപോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല അവസാനം എന്ത് ചെയ്യും ഭഗവാൻ മരണത്തിന്റെ രൂപത്തിൽ വന്ന് അങ്ങ് കൊണ്ടുപോകും ആ അപ്പോ ആ ശരീരം അങ്ങോട്ട് പോയി ആ പിന്നെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഉപാധി ഇല്ല ആ അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ അവസാനിക്കാത്ത കാരണം പിന്നെയും പിന്നെയും ജന്മം എടുക്കേണ്ടി വരുന്നു പുരാരഥൈർഹേമ പരിഷ്കൃതൈശ്ചരൻ മദംഗജേർവാ നരദേവ സംജിതഃ സ ഏവ കാലേന ദുരത്യേന തേ കളേബരോ വിക്രിമിവസ്മ സംജിതഃ ആർക്കും എതിർക്കാനോ ജയിക്കാനോ സാധ്യമല്ലാത്ത അങ്ങയുടെ കാലശക്തി കാലത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ ആ എന്റെ യൗവനം അതങ്ങ് 90 വയസ്സുവരെ ഞാൻ യൗവനസ്ഥയായിട്ടിരിക്കും ഒരു രക്ഷയില്ല ആ ഒരു രക്ഷയില്ല കുറച്ച് നാള് കഴിയുമ്പോ എല്ലാവരും ആ പച്ചല പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കണെന്ന് പറഞ്ഞ പോലെ ഇന്ന് ആ സുന്ദരികളായിട്ട് അല്ലെങ്കിൽ നല്ല യൗവ ചെറുപ്പക്കാരികളായിട്ടിരിക്കുന്നവര് നാളെ പടു വൃദ്ധകളായിട്ട് മാറും ആ അപ്പൊ ഈ ഒരു മാറ്റം ഈ കാലത്തിനെ ഒരാൾക്കും തടുക്കാൻ സാധിക്കില്ല 2080 ഇപ്പൊ 2023 2053 ഞാൻ ഉണ്ടാവോ അല്ലെ ഞാൻ എങ്ങനെയായിരിക്കും ആ ഇന്നുള്ള ഞാൻ ആയിരിക്കോ ഞാൻ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു രക്ഷയില്ല കാലം മാറുമ്പോ കോലം തന്നെ മാറും അപ്പോ അങ്ങനെയുള്ള ആർക്കും കാലം തന്നെ ഭഗവാനാണ് ടൈം ആൻഡ് സ്പേസ് എന്ന് പറയണ തന്നെ ഭഗവാനാണ് സമയവും കാലവും ഈശ്വരനാണ് അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ കാലശക്തി സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് മത്തഗജങ്ങളുടെ മുകളിൽ യാത്ര ചെയ്തിരുന്ന രാജശരീരത്തെ മലം പുഴു ഭസ്മം എന്നിവയാക്കി തീർക്കുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മൾ ഈ പൗഡർ ഇട്ട് പൊടിയിട്ട് സൂക്ഷിക്കുന്ന ഇതേ ശരീരത്തിൽ നിന്നാണ് പുഴു പുറത്തേക്ക് വരുന്നത് ആ ഇതേ ശരീരത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് ആ ഇതേ ശരീരത്തിൽ തന്നെ ആ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ വിസർജ്യങ്ങള് ആ എല്ലാം നമ്മള് കൊണ്ടു നടക്കുന്നുണ്ട് നമ്മൾ ഈ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന VVIP ആയിട്ട് നമ്മള് പ്രാധാന്യം കൊടുക്കുന്ന ഇതേ ശരീരത്തിന് അപ്പോ ആ അത് ആ ശരീരം നമ്മള് ഭക്ത ഗജത്തിനെ പോലെ കൊറേ സ്വർണ്ണാഭരണങ്ങൾ ചില ആളുകൾക്കുണ്ട് കൊറേ സ്വർണ്ണമൊക്കെ ഇട്ട് ആ കൊറേ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ കൊറേ സ്വർണമാല സ്വർണവള സ്വർണത്തിനോട് ആക്രാന്തം ആ അതൊക്കെ ചെയ്ത് അതൊക്കെ ഇട്ട് ആ നമ്മളിങ്ങനെ ഒരുപാട് ആ ഒരുപാട് കെയർ ചെയ്യുന്ന ആ നമ്മുടെ ആ ശരീരം നമ്മൾ കെയർ ചെയ്യണം ശരീരത്തിന് കാരണം നമ്മളുടെ നമ്മൾ നമ്മുടെ ശരീരത്തെ വൃത്തിയായും ശുദ്ധിയായും സൂക്ഷിക്കണം നമ്മളെപ്പോഴും നല്ല വൃത്തിയായി ശുദ്ധിയായി തന്നെ നമ്മളെ കാണുമ്പോ ആർക്കും അയ്യേന്ന് തോന്നരുത് നല്ല രീതിയിൽ സൂക്ഷിക്കണം കാരണം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഉപാധിയാണ് ശരീരം എന്ന് പറയുന്നത് നമുക്ക് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന ടൂളാണ് ശരീരം എന്ന് പറയുന്നത് നമ്മളാകുന്ന ആത്മാവിന് നമ്മുടെ കർമ്മം ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ടൂള് മാത്രമാണ് ശരീരം നിങ്ങള് ഓരോരോ ജോലികൾ ചെയ്യുമ്പോ ഓരോരോ മെഷീൻസും ഒക്കെ യൂസ് ചെയ്യൂലേ അത് ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മെഷീൻ അതിന് നമ്മൾ താൽക്കാലികമായിട്ട് ഇലക്ട്രിസിറ്റി എനർജി കൊടുക്കണം അതുപോലെ
ഇത് ഈ ശരീരം ഒരു ടൂളാണ് ഭഗവാൻ അതിന് ആ ഭഗവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഒരു എനർജി പാസ് ചെയ്തു കൊടുക്കണം ഭഗവാന്റെ നിന്ന് ഒരു അംശം ആത്മാവ് എടുത്തിട്ട് ആ ഒരു എനർജി ആയിട്ട് കൊടുക്കണം ആ എനർജിയിൽ നമ്മൾ പ്രവർത്തിക്കണം പക്ഷേ ആ ശരീരത്തെ കുറിച്ച് ചിന്തിച്ച് ആ ശരീരബോധത്തിൽ അഹങ്കരിക്കാൻ പാടില്ല ആ നിർജിത്യതി ചക്രമഭൂത വിഗ്രഹോ വരാസനസ്ഥ സമരാജ വന്ദിതഹ ഗൃഹേഷു മൈഥുന്യ സുഖേഷു യോഷിതാം ക്രീഡാമൃഗ പുരുഷ ഈശനീയദേ ആ ഒരു ജേതാവ് സമീപ രാജ്യങ്ങളെല്ലാം കീഴടക്കുന്നു ആരോടും പൊരുതാനില്ലാതെ അവൻ യുദ്ധത്തിൽ നിന്ന് വിരമിച്ച് സാമന്തന്മാരുടെ വന്ദനം സ്വീകരിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു എന്നാൽ പ്രഭോ അതിനുശേഷം അവൻ കാമഭോഗ്യം ഇച്ഛിച്ച് സ്ത്രീകളുടെ ക്രീഡാമൃഗം എന്ന അടിമത്തത്തിൽ പതിക്കുന്നു അതായത് നമ്മൾ പണ്ട് കാലത്തെ രാജവംശങ്ങൾ എടുത്തു നോക്കിയേ ആ ഒരാൾ മറ്റേ രാജ്യത്തിനെ ആക്രമിക്കണു നശിപ്പിക്കണു വെട്ടിപ്പിടിക്കണു എന്നിട്ട് എന്തായി ഇത് എന്തെങ്കിലും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രാജാവോ അവരുടെ പിൻഗാമികളോ ഏതെങ്കിലും രാജകുടുംബമോ എന്തെങ്കിലും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ കാലം എല്ലാം തുടച്ചു കളഞ്ഞു ആ അതൊന്നൊക്കെ നാമാവശേഷമായി കഴിഞ്ഞു ആ അങ്ങനെയോ അങ്ങനെ വെട്ടിപ്പിടിച്ചും നേടിയതൊന്നും ആർക്കും സുസ്ഥിരമായിട്ട് നിലനിൽക്കണില്ല എന്നിട്ടോ ഇങ്ങനെ ആ പണ്ടത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മള് രാജ്യം ആക്രമിച്ചിട്ട് ഇവിടെയുള്ള സ്ത്രീകളെയൊക്കെ അടിമകളാക്കുക ആ ഇവിടെ ഇവരെയൊക്കെ ഭർത്താക്കന്മാരെയൊക്കെ കൊന്നുകളയ രജപുത്രന്മാരുടെയൊക്കെ കഥകൾ നോക്കിയ പത്മാവതി രാജ്ഞിയുടെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അവരെന്തിനാണ് ജോഹർ ചെയ്തത് അവര് സതി അനുഷ്ഠിച്ച് കുറെ സ്ത്രീകള് തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു കാരണം എന്താ വെച്ചാല് ഈ ആളുകൾ വന്ന് ആക്രമിച്ചിട്ട് അവരുടെ ഭർത്താക്കന്മാരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് ആ സ്ത്രീകളെയൊക്കെ അടിമകളാക്കി ആ അങ്ങനെ അത്രയും ക്രൂരതയൊക്കെ കാണിച്ചിട്ട് കാമത്തിനും അതിനും വേണ്ടി അടിമപ്പെട്ട് മനുഷ്യർ എന്തൊക്കെ ദ്രോഹങ്ങൾ കാട്ടിക്കൂട്ടി എന്നിട്ട് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ ഇതൊന്നും തന്നെ ഉണ്ടാവില്ലെല്ലാം കാലം നാമാവശേഷാക്കിയിരിക്കുന്നു നമ്മൾ എത്ര രാജവംശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഹിസ്റ്ററിയില് ആ ഇതെന്തെങ്കിലും ഇപ്പൊ ഉണ്ടോ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല ഇതൊക്കെ ആ കാലം കഴിയുമ്പോ ഇപ്പോഴും നിങ്ങൾ നോക്കോ പൊളിറ്റിക്സ് ആ ഇപ്പൊ ഉണ്ട് പല പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇതൊക്കെ ഒരു 10-50 വർഷം 60 വർഷം കഴിയുമ്പോ നിലനിൽക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും നിലനിൽക്കില്ല ഇതിനും പുറമെ വേറെ വേറെ കാര്യങ്ങള് വേറെ വേറെ സിസ്റ്റങ്ങള് വേറെ വേറെ പാർട്ടികളെ ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ഇതിനൊക്കെ 100 വർഷമോ ആ ബ്രിട്ടീഷുകാരെ 100 വർഷം ഭരിച്ചിട്ട് പോയി ആ അതുപോലെ ഇതുപോലുള്ള പാർട്ടികള് ആ സംഘടനകള് ഇതിനൊക്കെ ആയുസ് കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികള് നമ്മൾ ചെയ്യുന്ന ആ നല്ല നല്ല കാര്യങ്ങൾ അത് മാത്രമേ അങ്ങ് എറ്റേണലി അത് മാത്രമേ ഓർമ്മിക്കപ്പെടുന്നുള്ളൂ അവര് മാത്രമേ ആ ചിരഞ്ജീവികളായി മാറപ്പെടുന്നുള്ളൂ കരോതി കർമാണി തപസു തപസ്സു നിഷ്ഠിതോ നിവൃത്ത ഭോഗസ്തദപേക്ഷേ യാതത് പുനശ്ച ഭൂയേയമഹം സ്വരാടിതി പ്രവൃദ്ധദർശോന സുഖായ കൽപ്പതേ ആ ലൗകിക ഭോഗം ഉപേക്ഷിച്ച് ഭാവി ജന്മത്തിൽ ഞാൻ ഇന്ദ്രനോ ചക്രവർത്തിയോ ചിലരെന്താ ചെയ്യാന്നറിയോ ഈ ജന്മത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് സന്യാസത്തിൽ പോകും അല്ലെങ്കിൽ ജ്ഞാനയോഗിയാവും കർമ്മ എന്താ പറയാ ഒക്കെ ചെയ്യും എന്തിനാന്ന് വെച്ചാൽ അടുത്ത ജന്മം കിട്ടാൻ ചക്രവർത്തിയായിട്ട് അല്ലെങ്കില് ആ ഞാൻ ഇന്ദ്രപദവി എനിക്ക് ഇന്ദ്രപദവി വേണം സ്വർഗം വേണം എനിക്ക് ആ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഈ ജന്മം ജീവിക്കും എനിക്ക് സ്വർഗപ്രാപ്തി നേടണം അതിനു വേണ്ടിയിട്ടാണ് എന്റെ ജന്മം എന്നുള്ള സങ്കല്പത്തില് പലതരം തപസ്ചര്യകള് തപസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ജീവിതചര്യകൾ അനുഷ്ഠിക്കുന്നു എന്നാൽ ഇത്തരം കർമ്മങ്ങളിൽ കുടുങ്ങിയത് കാരണം ലോഭിയാണ് അവൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ടുണ്ട് അവൻ എന്താണ് അവന്റെ ആഗ്രഹം അടുത്ത ജന്മം അവൻ ഇതായി തീരണം അത് ആഗ്രഹമാണ് അത് ലോഭിയാണ് അത് അത്യാഗ്രഹമായി മാറുമ്പോ ആ എന്റേത് മാത്രമാണ് ശരി ആ എന്റെ വഴി മാത്രം നടന്നാലേ സ്വർഗലോകം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ആ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ തമ്മി തല്ലുമ്പോ ആളുകളെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുമ്പോ എന്താ സംഭവിക്കുക അവൻ ലോഭിയാണ് ആ അങ്ങനെയുള്ള ലോഭി ഇഹത്തിലും പരത്തിലും സുഖം അനുഭവിക്കുന്നില്ല അവന് ഒരു ലോകവും കിട്ടാനും പോണില്ല ഭവാപവർഗോ ഭ്രമദോ യഥാ ഭവേ ജനസ്യ തർഹ്യ ച്യുത സത്സമാഗമഃ സത്സംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാവരീശേ ത്വയി ജായതേ മദർ സംസാരത്തിൽ കുടുങ്ങിയ ജീവന്മാർക്ക് അത് അവസാനിക്കുന്ന സമയത്ത് അപ്പോ സംസാരത്തിൽ നമ്മൾ കുടുങ്ങി ഈ ലോകത്തിന്റെ ആ ഭ്രമത്തിൽ കുടുങ്ങി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ മുജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്ത എന്തോ ഒരു പുണ്യം കൊണ്ട് ഒരു സത്സംഗം കിട്ടും
സത്സംഗം കിട്ടാന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തരുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ, ഭഗവാന്റെ ഭക്തരുടെ വാക്കുകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുക. അപ്പോഴും ക്ലിക്ക് കിട്ടും. അവിടെ ക്ലിക്ക് കിട്ടി. അതോടുകൂടി മനസ്സിലാക്കി, ഈശേ ഞാൻ ഇതുവരെ ജീവിച്ചതൊന്നും ജീവിതമായിരുന്നില്ല, തെറ്റുപറ്റിപ്പോയി, ഇത്രയും നല്ലൊരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഭഗവാനെ അറിഞ്ഞില്ലല്ലോ. അവിടെ കിട്ടും. സംസാരത്തില് കുടുങ്ങിയ ജീവന്മാർക്ക് എപ്പോഴാണോ ഒരു ഭക്തന്റെ സത്സംഗം കിട്ടുക, ആ സത്സംഗം ലഭിക്കുമ്പോ ഭക്തരുടെ ലക്ഷ്യവും കാര്യകാരണ രൂപമായ പ്രപഞ്ചത്തിന്റെ നിയാമകനുമായ അങ്ങയിൽ അവർക്ക് ആകർഷണമുണ്ടാകും. അപ്പോഴാണ് കൃഷ്ണൻ എന്താണ്, അപ്പോഴാണ് സർവാകർഷണീയനായ ഭഗവാൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ഭഗവാനിൽ ആകൃഷ്ടരായി മാറും. എപ്പോഴാണ്? ഭഗവാന്റെ ഭക്തരുടെ സത്സംഗം ലഭിക്കുമ്പോ. മന്യേ മമാനുഗ്രഹ ഈശദേ ഗൃതോ രാജ്യാനുബന്ധാപഗതോ വ്യദ്യജ യ പ്രാധ്യതേ സാധുവിരേഖചര്യയാവനം വിവിക്ഷഭിരഖണ്ഡഭൂമിപയർ. അങ്ങനെ നമുക്ക് സത്സംഗം കിട്ടി. സത്സംഗം കിട്ടി, നമ്മൾ ഭഗവാൻ എന്താണ് മനസ്സിലാക്കി. അപ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ പതിയെ പതിയെ അടങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മള് വളരെ ലളിതമായിട്ട് ഈ ഭൂമിയിലുള്ള നമ്മളെ ആകർഷിപ്പിക്കുന്ന, നമ്മളെ അറ്റാച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ സ്മൂത്തായിട്ട് നമുക്ക് മനസ്സിനെ പിൻവലിക്കാൻ സാധിക്കും. ജീവിതത്തിൽ നേരത്തെ അനായാസമായി രാജകൃത്യങ്ങളിൽ നിന്ന് വിരമിക്കാൻ സാധിച്ചത് അങ്ങയുടെ അനുഗ്രഹമായിട്ട് കരുതുന്നു. അതായത് നമുക്ക് വളരെ സ്മൂത്തായിട്ട് മനസ്സിനെ നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അറ്റാച്ച്മെന്റ് നമ്മൾക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് നമുക്ക് മനസ്സിനെ പിൻവലിക്കാൻ സാധിക്കണമെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അത് ഭഗവാൻ നിങ്ങളെ സെലക്ട് ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന് ബുദ്ധിക്കൊക്കെ കൺട്രോള് ലഭിക്കുന്നത്. മനനശീലരായ ചക്രവർത്തിമാർ പോലും തപശ്ചര്യയെ ആഗ്രഹിച്ച് വളരെ കാലം അതിനുവേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷമേ അവർക്കത് ലഭിക്കുന്നുള്ളൂ. അപ്പോ വളരെ ബുദ്ധിപൂർവമായിട്ട് യോഗയും ജ്ഞാനയോഗം ഒക്കെ സിദ്ധിച്ചവർക്ക് ഇതൊക്കെ കിട്ടും. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവര് വർഷങ്ങളോളം പ്രാർത്ഥിക്കണം. വർഷങ്ങളോളം യോഗികളും ജ്ഞാനികളും ഒക്കെ വർഷങ്ങളോളം തപസ് ചെയ്താൽ പോലും ഭഗവാനെ ഒന്ന് കാണാൻ പോലും കിട്ടില്ല. അങ്ങനെയുള്ള ആള് ഭക്തിയുടെ മുന്നില്, ഭഗവാനുള്ള പരമപ്രേമുള്ളവരുടെ മുന്നില് വേഗം പ്രത്യക്ഷപ്പെടും, വേഗം അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. നകാമ്യേന്യം തവ പാദസേവനാദ കിഞ്ചിന പ്രാർത്ഥ്യതമാദ്വരം വിഭോ ആരാധ്യകസ്ത്വാം യഹ പർവ യപർവഗതം ഹരേ വ്രിണീത ആര്യോവരം ആത്മബന്ധനം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം. ഹേ സർവവ്യാപിൻ, ഹേ വിഷ്ണു, ഹേ സർവവ്യാപിൻ, ഭഗവാനെ, മറ്റു ധനമൊന്നുമില്ലാത്ത ഭക്തന്മാർ തേടുന്നത് അങ്ങയുടെ പാദസേവനമല്ലാതെ ഞാൻ വേറെ വരമൊന്നും ഇച്ഛിക്കില്ല. അപ്പൊ ഭഗവാന്റെ ഭക്തർക്ക് എന്താണ് ആവശ്യം? ഭഗവാന്റെ പാദസേവനം. ആ വരം തന്നെയുള്ളൂ എനിക്കും ആവശ്യം, ഭഗവാന്റെ പാദസേവനം ചെയ്യാൻ, ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക, ഭഗവാന്റെ പാദസേവകരായി മാറാൻ സാധിക്കുക. എന്ത് കർമ്മം ചെയ്താലും അത് സർവം കൃഷ്ണാർപ്പണമസ്തു. മുക്തി തരാൻ കഴിവുള്ള അങ്ങയെ ആരാധിച്ചതിന് ശേഷം ബന്ധന കാരണമായ വര, അതായത് ഭഗവാൻ വന്ന് മുന്നിൽ നിൽക്കാണ്, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് കാറ് വേണം, എനിക്ക് വീട് വേണം, എനിക്ക് കൊട്ടാരം വേണം, എനിക്ക് പൈസ വേണം, എനിക്ക് സുന്ദരിയായ ഭാര്യ വേണം, എനിക്ക് മക്കൾ വേണം. ഇതൊക്കെ എന്താണ്? നമ്മളെ അറ്റാച്ച് ചെയ്ത് പിന്നെയും ഈ ലോകത്തിന്റെ ദുരിതങ്ങളിലേക്ക് തള്ളി വിടാനുള്ളതാണ്. ഭാര്യയെ ചോദിച്ചു, കുട്ടീനെ ചോദിച്ചു, അല്പായസായിട്ട് കുട്ടി പോയി, ഭാര്യ പോയി, ഭാര്യ മരിച്ചു, അപ്പൊ ആ ദുഃഖം എല്ലാം സഹിക്കേണ്ടി വരാം. അവസാനം ബിസിനസ് ഒക്കെ ചെയ്തു, ധനം പോയി, ആ ദുഃഖവും സഹിക്കേണ്ടി വരാം. ഇതെല്ലാം ഭഗവാൻ തന്നു, പക്ഷെ തന്നത് സ്ഥിരമായിട്ട് നിക്കണ കാര്യമാണോ? ഇതെല്ലാം ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. ഇതൊക്കെ ചോദിച്ചു വാങ്ങിയാലും ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അവസാനം ദുഃഖത്തിന് ഹേതിയായിട്ടേ വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചോദിക്കില്ല. കാരണം എന്താ? മോക്ഷം തരാൻ ഭഗവാൻ സാധിക്കും. അപ്പൊ അത് കിട്ടി വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഭഗവാന്റെ അടുത്ത് പോവല്ലേ ചെയ്യേണ്ടത്? അല്ലാണ്ട് അത് വേണം ഭഗവാൻ, ഇത് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചു നാള് സുഖിക്കാൻ വേണ്ടി മാത്രമല്ല ശരീരം കൊണ്ട് ഇതൊക്കെ അനുഭവിച്ചിട്ട് അവസാനം ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് എന്ത് കാര്യമാണല്ലോ അടുത്ത ശരീരം എടുക്കണം? അത് ചിലപ്പോൾ നായയായിട്ടായിരിക്കാം, അത് ചിലപ്പോൾ പൂച്ചയായിട്ടായിരിക്കാം, കൃമിയായിട്ടായിരിക്കാം, ചിത്രശലഭമായിട്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ജീവിതം കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഗോലോകം മതി, എനിക്ക് ഭഗവാന്റെ രാധരാണിയുടെ പാദസേവനം മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അതാണ് ഏറ്റവും നല്ല വരം, അതാണ് ഭക്തന്മാർ ചോദിക്കുന്ന വരം. ഭഗവാൻ മുന്നിൽ വന്ന് നിന്നാല്
ഞാൻ ഭഗവാനെ ഈ വരെ ചോദിക്കുള്ളൂ എന്നാണ് മുജുകുന്ദൻ പറയുന്നത് തസ്മാത് വിസൃജ്യാ ശിശ ഈശ സർവദോ രജസ് തമസ് തത്വഗുണാനുബന്ധനാഃ നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം ജപ്തി മാത്രം പുരുഷം രജാമ്യഹം അതുകൊണ്ട് ഈ സത്വരജോ തമോ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഈ ആഗ്രഹങ്ങളൊന്നും എനിക്ക് വേണ്ട കൃഷ്ണ ഈ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് പാപരഹിതനും ഗുണാതീതനുമായ അദ്വൈനായിട്ടുള്ള ശുദ്ധബോധഘന സ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപനായ അങ്ങയിൽ ഞാൻ ശരണം നേടുന്നു. എനിക്ക് ഒന്നും വേണ്ട ഭഗവാനെ, എനിക്ക് എന്തെങ്കിലും ഒരു വരം തരുകയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഭഗവാനിൽ നിന്ന് വേറിട്ട് പോകുന്ന ഒരാഗ്രഹം എനിക്ക് തരലേ കൃഷ്ണ, അത് മാത്രം മതി കൃഷ്ണ എന്ന് മുജുകുന്ദനും പ്രാർത്ഥിക്കുകയാണ്. പറയുമ്പോ വലിയ രാജാവാണ് വീരശൂര പരാക്രമിയാണ് അദ്ദേഹം, രാജാവിന്റെ രാജകീയ സുഖം എല്ലാം അനുഭവിച്ചിട്ട് അദ്ദേഹം പറയാണ് ഇതിലൊന്നും ഒരു കാര്യമില്ല, ഭഗവാന്റെ പാദസേവനാണ് ഏറ്റവും നല്ലത്. ലാസ്റ്റിലെത്തതാണ് കേട്ടോ. ചിരമിഹ വ്രജീണാർത്ഥ സ്തപ്യമാനോനുതാപൈർ വിദൃശ ഷഡമിത്രോ അലബ്ധ ശാന്തി കഥ കഥഞ്ചിത് ശരണത സമൂപിത ശരണത സമുപേത ത്വൽപദാബ്ജം പരം പരാത്മൻ അഭയമൃതമശോകം പാഹി മാമപന്നമീശ ശരണത സമുപേത ത്വൽപദാബ്ജം പരാത്മൻ അഭയമൃതമശോകം പാഹി മാമപന്നമീശ. ഹേ പരമാത്മൻ, ശരണമേകുന്നവനെ, പാപാർത്ഥനും ത്രിവിധ താപങ്ങളാൽ, ത്രിവിധം എന്ന് പറഞ്ഞാൽ ത്രിവിധ പാപങ്ങൾ ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം, ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള താപങ്ങളാണ് മനുഷ്യന് കിട്ടുന്നത്. അങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള താപങ്ങളാൽ തപിക്കുന്നവനും ഷഡ് വികാരങ്ങളാകുന്ന ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്നവനും, കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഇതാണ് ഷഡ് വൈരികൾ. ഇങ്ങനെയുള്ള ആറ് വൈരികൾ, നമുക്ക് വേറെ വൈരികളൊന്നും ഇല്ല. നമ്മൾ ശരിക്കും നമ്മുടെ അയൽക്കാരനാണ് നമ്മുടെ ശത്രു, നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ ശത്രു, നമ്മുടെ ടീച്ചറാണ്, നമ്മുടെ മേലധികാരികളാണ്, അല്ലെങ്കിൽ നമ്മുടെ കൊലീഗ്സ് ആണ് നമ്മുടെ ശത്രു. ഇതൊന്നും നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ ശത്രുക്കള് നമ്മളാണ്. നമ്മുടെ മനസ്സിന്റെ ഈ ഷഡ്വികാരങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ. ഈ മനസ്സിനെ ഈ ഷഡ്വികാരങ്ങളിൽ നിന്ന് പിന്തിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു ശത്രുക്കളും ഇല്ല, നിങ്ങൾ ടോട്ടലി ബ്ലിസ് ആണ്, നിങ്ങൾ സമാധാനമുള്ള ആൾക്കാരാണ്. അപ്പോ ഷഡ്വികാരങ്ങളാകുന്ന ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്നവനായ ശാന്തിലേശയില്ല, ഈ ഷഡ്വികാരങ്ങൾ ആക്രമിക്കുന്നുണ്ട്, ഈ താപത്രയങ്ങൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അപ്പോ ശാന്തിയില്ല, ശാന്തിയില്ലാത്ത ഭക്തനായ ഞാൻ സത്യാനന്ദ സ്വരൂപനായ അങ്ങയിൽ അഭയം നേടുന്നു. ചുറ്റുമുള്ള ഭയങ്ങളിൽ നിന്ന്, ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, ഈ താപങ്ങളിൽ നിന്ന് ഭഗവാനെ എന്നെ രക്ഷിച്ചാലും, ഭഗവാനെ ചുറ്റുമുള്ള ആപത്തുകളിൽ നിന്ന് ഭഗവാൻ എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് മുജുകുന്ദൻ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നിന്ന് നമസ്കരിച്ച് സ്തുതിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ ഭഗവാൻ അങ്ങോട്ട് സന്തുഷ്ടനായി മാറും. ഭഗവാൻ സ്തുതിക്കുന്നത് ഏറ്റവും ഇഷ്ടമാണ്. ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും ഭഗവാനെ സ്തുതിക്കുക, പാട്ടുപാടുക, അഷ്ടപതി ചൊല്ലുക, ഇതുപോലുള്ള സ്തുതികൾ പാടുക. അവിടെ ആര് കേൾക്കണു ആര് കേൾക്കണില്ല എന്നൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഹൃദയം തുറന്ന് ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങട് സ്തുതിക്കുക ഭഗവാൻ. സ്തുതി ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ്. ഭഗവാനെ സ്തുതിക്കുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. അപ്പോ സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു, ഹേ രാജൻ, അങ്ങയുടെ മനസ്സ് ശുദ്ധവും ഊർജസ്വലവുമായിരിക്കുന്നു. കാരണം വരങ്ങളാൽ ഞാൻ നിന്നെ പ്രലോഭിപ്പിച്ചു. നിനക്ക് എന്ത് വരാണ് വേണ്ടത്? നിനക്ക് കാർ വേണോ, വീട് വേണോ, ഭാര്യ വേണോ, കുട്ടി വേണോ, സമ്പത്ത് വേണോ എന്നൊക്കെ ചോദിച്ച് ഭഗവാൻ പ്രലോഭിപ്പിക്കും. ഭഗവാൻ പെട്ടെന്ന് 1 കോടി രൂപയുടെ ലോട്ടറി അങ്ങ് അടിപ്പിച്ച് തരും. പക്ഷെ പിന്നെ തുടങ്ങും നമ്മുടെ കഷ്ടകാലം. അപ്പോ ഭഗവാൻ പ്രലോഭിപ്പിക്കും, പലതും തന്നു പ്രലോഭിപ്പിക്കും. ലൗകിക വസ്തുക്കൾ കൊണ്ട് നീ തൃപ്തനാകുന്നുണ്ടോ എന്ന് ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിക്കും. അപ്പോ അത് തൃപ്തനായില്ല. കാരണം എന്തുകൊണ്ടോ? ആ തൃപ്തി ഒന്നിൽ നിന്നും, ഭൗതികപരമായ ഒരു വസ്തുവിൽ നിന്നും കിട്ടില്ല. എന്നിൽ ദൃഢഭക്തിയുള്ള ഭക്തൻ ലൗകിക വരങ്ങളാൽ ഒരിക്കലും പ്രലോഭിതനാവുകയില്ല. ഇത് നിനക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ നിന്നോട് വരദാനം വേണോ എന്ന് ചോദിച്ചത്. നിനക്ക് എന്തെങ്കിലും വരം വേണോ എന്ന് ഞാൻ ചോദിച്ചത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ നീ വീഴോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഭക്തി ഇല്ലാതെ ഈ പ്രാണായാമവും യോഗയും തുടങ്ങിയ ക്രിയകളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. യോഗ ചെയ്യണു, ഭയങ്കരമായിട്ടും പ്രാണായാമം ചെയ്യണു, ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല.
മനസ്സിന് കോൺസെൻട്രേഷൻ ഇല്ലാതെ മനസ്സ് ഭഗവാനെ ഉറപ്പിക്കാതെ മനസ്സിൽ ഭഗവാനോട് ഭക്തി ഇല്ലാതെ ഈ വിധവിധമായ അഭ്യാസ പ്രകടനങ്ങൾ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല ഏകാഗ്രതയ്ക്ക് ഇങ്ങനെ ഏകാഗ്രതയ്ക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഏകാഗ്രതയ്ക്ക് ചെമ്പശേക്ക് അവരുടെ മനസ്സിൽ ഏകാഗ്രതയൊന്നും ഉണ്ടാവില്ല ആ മനസ്സിലെ സൂക്ഷ്മ വാസനകള് അടങ്ങാതെ അങ്ങനെ കിടക്കും ഭഗവാനിൽ ഭക്തി ഉറക്കാതെ നിങ്ങൾ ഈ അഭ്യാസ പ്രകടനങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ആ ഭഗവാൻ ആ സൂക്ഷ്മ വികാര വിചാരങ്ങൾ അങ്ങനെ തെകട്ടി തെകട്ടി വന്നുകൊണ്ടിരിക്കുക കണ്ണടയ്ക്കുമ്പോഴൊക്കെ വേറെ പല ചിന്തകളായിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ എന്നിൽ ഉറപ്പിച്ച് ആ എവിടെ എന്നിൽ മനസ്സ് ഉറപ്പിച്ച് എന്ത് വേണേലും ചെയ്തു എവിടെ വേണേലും സഞ്ചരിച്ചു എന്ത് ക്രിയകൾ നമ്മളെ വൃന്ദാവനത്തിലെ ഗോപി ഗോപന്മാർ അവരെ ചാണകം വാരുമ്പോഴും ആ പശുവിനെ കുളിപ്പിക്കുമ്പോഴും പശുവിന് പാലെടുക്കുമ്പോഴും മക്കളെ നോക്കുമ്പോഴും ഭർത്താവിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും ഒക്കെ അതിൽ ഭഗവാനെയാണ് കാണുന്നത് എല്ലാം കൃഷ്ണനാണ് ആ എല്ലായിടത്തും ഭഗവാനെ കാണുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യണത് ആ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യടില്ല ആ അപ്പോ ആ മനസ്സ് ഭഗവാനിൽ ഉറച്ചിരിക്കുകയാണ് അപ്പൊ അത് ഏകാഗ്രാണ മനസ്സ് ആ അപ്പോ ആ എല്ലായ്പ്പോഴും അങ്ങനെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുമ്പോ ദൃഢഭക്തി ഉണ്ടാകും ആ ദൃഢഭക്തി ഞാൻ നിനക്കും തന്ന് അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ മുജുകുന്ദനോട് പറയാണ് ഭഗവാൻ ഭക്തി കൊടുത്തു ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് നിനക്ക് ഞാൻ ഭക്തി തന്നിരിക്കുന്നു ഇതെല്ലാം ഉണ്ടായാലും കുറെ അറിവുണ്ടായിട്ടോ ആ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനുള്ള കഴിവുണ്ടായിട്ടോ ആ കുറെ പഠിച്ചിട്ടോ കുറെ അറിവ് നേടിയിട്ടോ ഒന്നും കാര്യമില്ല ഭഗവാൻ എന്താണെന്ന് തിരിച്ചറിയാതെ ഭഗവാൻ ഭക്തി ഇല്ലാതെ ആ ഈ ലൗകിക ജീവിതത്തിന്റെ നിരർത്ഥകത മനസ്സിലാക്കാതെ താൻ ഒരു ആത്മാവാണെന്നുള്ള ആ ഒരു പരമമായ സത്യം തിരിച്ചറിയാതെ ജീവിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല അപ്പൊ അത് അറിയണമെങ്കിൽ എന്ത് വേണം ഭഗവാൻ ഭക്തി തരണം ആ ഭക്തി ഞാൻ നിനക്ക് തന്ന് അനുഗ്രഹിക്കുന്നു ക്ഷത്രധർമ്മത്തിനിടയിൽ അങ്ങ് പല ജീവികളെയും കൊന്നിട്ടുണ്ട് ആ അതായത് അദ്ദേഹം ക്ഷത്രിയനാണ് ക്ഷത്രിയന് ക്ഷത്രിയന്റെ ധർമ്മം നിർവഹിക്കണം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് എല്ലാവരും സ്വധർമ്മം ചെയ്യണം ആ അവൻ ക്ഷത്രിയനാണെങ്കിൽ അവന് ശത്രുക്കളെ കൊല്ലേണ്ടി വരും അപ്പൊ ആ കൊല്ലലിൽ പാപം ഉണ്ടാവില്ല കാരണം അവൻ ധർമ്മമാണ് ചെയ്യണത് അപ്പൊ ഇനി അങ്ങനെ ഒരു പാപം ഉണ്ടായാലും അവൻ ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഭഗവാൻ പറയുന്ന എന്താണ് അതിന്റെ പാപം എന്നെ ആശ്രയിച്ചുള്ള തപശ്ചര്യ കൊണ്ട് നീ കഴുകിക്കളയും അതായത് ഭഗവാനെ ആശ്രയിച്ച് നാമം ജപിച്ച് ഭഗവാനോട് ക്ഷമ പറഞ്ഞു ഇതെന്റെ ധർമ്മമാണ് ആ ധർമ്മമാണ് ഭഗവാനെ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാല് അവിടെ ഭഗവാൻ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ആ പാപം പിന്നെ ഇല്ല ആ പാപം ഭഗവാൻ ഇല്ലാതെയാക്കി കഴിഞ്ഞു അടുത്ത ജന്മത്തിൽ അങ്ങ് സർവഭൂത സുഹൃത്മതനായ പവിത്ര വ്യക്തിയായി ജനിക്കും അതായത് അടുത്ത ജന്മത്തിൽ അങ്ങ് ആ ക്ഷത്രിയ ഇതൊന്നും ഇല്ലാണ്ട് അതായത് ഇതൊന്നും ഇല്ലാണ്ട് അപ്പം ആള് ചിലരെന്നോട് ചോദിക്കും സ്വസ്തിക എനിക്കിങ്ങനെ ഒന്നും പോകാൻ സാധിക്കണില്ല എനിക്കിങ്ങനെ നാമം ചൊല്ലാൻ പറ്റില്ല എനിക്കിതുപോലെ ഭഗവാനെ മാത്രം ഇതായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്റെ ധർമ്മങ്ങൾ എനിക്ക് ചെയ്യണം എനിക്ക് അത് ചെയ്യാണ്ടിരിക്കുമ്പോ അസ്വസ്തി അപ്പൊ അങ്ങനെ വിഷമിക്കണ്ട ഭഗവാൻ കണ്ടില്ലേ ആ അടുത്തൊരു ജന്മം തരും നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഭഗവാനെ സെർവ് ചെയ്യേണ്ടത് ആ ഏത് രീതിയിലാണോ ഭഗവാന് ചെയ്യേണ്ട ആ ഒരു ജന്മം നിങ്ങൾക്ക് തരും ഭഗവാൻ അപ്പോ അദ്ദേഹത്തിന് പറയണം നിങ്ങൾ അടുത്തല്ല ഒരു പവിത്ര വ്യക്തിയായി ജനിക്കും ആ അങ്ങനെ കേവല സത്യമായി എന്നെ പ്രാപിക്കുകയും ചെയ്യും കാരണം ഈ ജന്മം കൊണ്ട് പാപമെല്ലാം തീർത്ത് കളയണം എന്നിട്ടേ അടുത്ത ജന്മം ആ പവിത്രമായിട്ടുള്ള ജന്മം കിട്ടുള്ളൂ ആ ജന്മത്തില് ഇതാണ് പുണ്ടരീകൻ ആയിട്ട് ജനിക്കുന്നത് ആ പുണ്ഡരീകനിലൂടെയാണ് പാണ്ഡുരംഗ വിഡലയായിട്ട് ഭഗവാൻ വരുന്നത് ആ പുണ്ഡരീകന് അനുഗ്രഹം കൊടുക്കാനും മോക്ഷം കൊടുക്കാനും ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ മുജുകുന്ദനാണ് അടുത്ത ജന്മത്തിലെ കലിയുഗത്തിലെ പുണ്ഡരീകനായിട്ട് ജനിക്കുന്നത് പാണ്ഡുരംഗ വിഠല ക്ഷേത്രത്തിൽ ചെന്ന നമ്മൾ ആദ്യം പുണ്ഡരീകന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് പുണ്ഡരീകനെ തൊഴണം മനസ്സാ നമസ്കരിച്ചിട്ട് വേണം ആ ഭഗവാനെ തൊഴാനാ പറയണം അപ്പൊ ആ മുജുകുന്ദൻ പുണ്ഡരീകനായിട്ട് ജനിച്ച് പവിത്ര വ്യക്തിയായി ജനിച്ച് മോക്ഷം ഭഗവാൻ കൊടുത്തു എന്നാണ് പറയുന്നത് ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ 10-ാമത്തെ സ്കന്ധത്തിലെ 51-ാമത്തെ അധ്യായത്തില് 46 മുതൽ 58 വരെയുള്ള ശ്ലോകങ്ങളാണിത് അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെയും ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇപ്പോ ദാമോദര മാസം ആയതുകൊണ്ടാണ് ഞാന് ഈ ഒരു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം എല്ലായിടത്തും നിന്ന് കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എങ്കിലും ഇതുപോലുള്ള സ്തുതികൾ കൂടെ പഠിക്കുക അത് ജപിക്കുക അപ്പൊ പെട്ടെന്ന് ശ്രീമദ് ഭാഗവതം മുഴുവനും നിങ്ങൾക്ക് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള സ്തുതികൾ അതെടുത്ത് ജപിച്ചാല് അത് ആ അധ്യായം വായിക്കണ ഒരു ഫലമാണ് അതിന് ലഭിക്കുക കാരണം ഭഗവാൻ എന്ന് പറയുന്നത് സ്തുതികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ മറക്കണ്ട നമ്മുടെ ദീപ എന്ന് പറയുന്ന ഗോപികയെ സഹായിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കുക ആ ഗോപികയ്ക്ക് പപ്പടം കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആ ഗോപികയ്ക്ക് ഒരു സഹായം
ഒന്നും കൂടി ഞാൻ നമ്പർ പറയാം ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോടെ ആദ്യം കേൾക്കുക അപ്പോൾ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞേന്ന് 9746807752 എന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയാനുള്ള 10 രൂപയാണ് 30 രൂപയാണെങ്കിൽ 30 രൂപ ആ കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടി നിങ്ങൾക്ക് പപ്പടം തരും പകരം ആ കുട്ടിക്ക് അതൊരു ധനസഹായവും ആവും ഓക്കെ ആ എല്ലാവർക്കും ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ